ഡോക്ടേഴ്സ് ഉണ്ട്, എന്നിട്ടും ആവശ്യത്തിന് രാത്രി കാലത്തുൾപ്പെടെ സേവനങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് ഡി എച്ച് എസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡി എച്ച് എസ് കൂടി എൻ്റെ ഒപ്പം ഈ യാത്രകളിൽ ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും ഇതു സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണ വിധേയമായി വിജിലൻസിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പം നെടുമങ്ങാടെ ഈ ഒരു സംഭവം അത് കൃത്യമായി അന്വേഷിച്ചിട്ട് എന്താണ് എന്നുള്ളത് നമുക്കത് പരിശോധിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം, ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഉണ്ടായിട്ടും ലഭിക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിക്കും. അതുമാത്രമല്ല, ഡോക്ടേഴ്സിൻ്റെ പ്രവൃത്തി സമയം സംബന്ധിച്ചും അതോടൊപ്പം മറ്റ് ഡ്യൂട്ടികൾ നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചും സംഘടനകളുമായിട്ടും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ല, സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. ഒരു കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ ചെയ്ത കാര്യമാണ്. കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ ഡി എച്ച് എസും പുറത്തു നിന്നുള്ള ഒരാളും കൂടി ഒരു ഡോക്ടറും കൂടി ചേർന്നിരുന്നു കൊണ്ട്, അതായത് സർവീസിലുണ്ടായിരുന്ന ഒരാളും കൂടി ചേർന്ന്, പ്ലാനിംഗ് ബോർഡ് അംഗം കൂടി ചേർന്നിട്ട് ആ ചർച്ച ചെയ്തത് ഫൈനലൈസ് ആക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഉത്തരവിറങ്ങും. അപ്പോൾ ഇത് ഒന്ന് കൃത്യമായി തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടികളിലേക്കാണ്, അതിൻ്റെ ഫൈനൽ തീരുമാനങ്ങളിലേക്കാണ് എത്തപ്പെടുന്നത്. ഞാനെപ്പോഴും സന്ദർശിക്കുന്ന ആശുപത്രിയാണ്, ഇതിൻ്റെ ഭാഗമായിട്ട് പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അട്ടൽക്കിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്. അട്ടൽക്കിൻ്റെ കെട്ടിടം അവിടെയാണ്. പക്ഷേ ഡി എം ഇയുടെ വിവിധ ഓഫീസുകൾക്ക് ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. താഴെയാണ് നമ്മുടെ ട്രോമ ട്രെയിനിങ് നടക്കുന്നത്. മറ്റ് ഇ ഹെൽത്തിന് ഉള്ള സ്പേസ് മറ്റുൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞത് നമ്മുടെ കിഫ്ബിയിൽ പണം അനുവദിച്ച് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉൾപ്പെടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു പണം അനുവദിച്ചതുകൊണ്ട് മെയിൻ്റനൻസിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്ത്, ഇപ്പോൾ അതിൽ കിഫ്ബിയിൽ കുറേ വാർഡുകൾ പൊളിച്ചു മാറ്റുമ്പോൾ പുതുതായി പണിയുന്ന ബിൽഡിങ്ങിൽ വാർഡില്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അത് ബെഡില്ലാത്ത സ്ഥിതി, കുറച്ച് ഒരു 10-60 ബെഡ് പോകുമ്പോൾ പകരം പുതിയ കെട്ടിടത്തിൽ പ്ലാനിൽ ഇതില്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫൈനലൈസ്ഡ് ആയിട്ടുണ്ട്. കിഫ്ബിയുടെ ഫൈനൽ അന്തിമ അനുമതിക്ക് വേണ്ടിയിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം യു പി എ കുറിച്ച് ആദ്യം ഒന്ന് പറയട്ടെ. അപ്പോൾ അവർ രണ്ടും ഒരുപോലെ സംസാരിക്കുന്നതിൽ അത്ഭുതമില്ല. അത് ഒരേ സ്വരമാണല്ലോ, അതിൽ അത്ഭുതമൊന്നുമില്ല. അല്ല, ഈ വിഷയങ്ങൾ നമ്മുടെ പരിഗണനയിലുള്ള കാര്യമാണ്. ഡെന്തൽ കോളേജിലും അതുമാത്രമല്ല പാരാമെഡിക്കൽ സ്റ്റുഡൻസിനും ഒക്കെ തന്നെ പുതിയ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനാണ് സർക്കാർ നോക്കുന്നത്. അവരുടേത് വളരെ 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 ജെന്യുവിനായിട്ടുള്ളൊരു കാര്യമാണ് നോക്കുന്നത്.